വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാൽതിയാൽ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം കേരളത്തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ പരങ്ങളിൽ നിന്നു വൻകടലിൽ ചീറും തിരകൾ കടന്നോരി മലയ മേറിയ വന്നവരേറെയില്ല എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട രേഴ ചെറുവൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടും നിട ചെറ്റും പെടിക്കണ്ട നമ്പുരാരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങിനെ ഒട്ടല്ല ഹോജാതിക്കോമരങ്ങൾ കുമാരനാശാൻ പറയുന്നു ഇസ്ലാമിയുടെ കയറി വന്ന കഥ അറ്റും വിലക്കും വഴി അറ്റും മറ്റുമീ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം ആട്ടിൽ വിലക്ക് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ സ്വഹാബത്ത് ഇവിടെ കയറി വരുമ്പോ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്ന ജാതീയത അത്ര ശക്തമാണ്. താഴ്ന്ന ജാതിക്കാരൻ നടന്ന വഴിയിലൂടെ ഉയർന്ന ജാതിക്കാരൻ നടക്കൂല, പോരാ. ഉയർന്ന ജാതിക്കാരൻ നടക്കുന്ന വഴിയിലൂടെ ഇനി താഴ്ന്ന ജാതിക്കാരന് നടക്കണമെങ്കിൽ അവന്റെ കഴുത്തിൽ പാള വെക്കണം, ഒരു ചെറിയൊരു പാള കെട്ടി തൂക്കണം. എന്തിനാണിത്? അതിൽ തുപ്പണം. വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയിൽ താഴ്ന്ന ജാതിക്കാരൻ തുപ്പിക്കൂടാ. അത്ര ജാതീയത പോരാ. താഴ്ന്ന ജാതിക്കാരനെ തൊട്ടാൽ ഉയർന്ന ജാതിക്കാരൻ കുളിക്കണം. ഏഴ് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി കുളിച്ചോളണം. പേപ്പറ്റി വിഷത്തിനേക്ക കടുപ്പടുപ്പാണ് പോരാ. ഈ രാജ്യത്തുണ്ടായിരുന്ന അക്രമം എവിടം വരെ എത്തിയിരുന്നു സഹോദരന്മാരെ? താഴ്ന്ന വർഗക്കാരിൽപ്പെട്ട ഒരു പെണ്ണിന് അവളുടെ സ്ഥാനം മറക്കണമെങ്കിൽ തമ്പ്രാന്റെ അനുമതി വേണം. ഇനിയോ താഴ്ന്ന ജാതിക്കാരായ ഒരു പെണ്ണ് സ്ഥാനം മറച്ചാൽ അവളുടെ മുല മറച്ചുപോയാല് ഉയർന്ന ജാതിക്കാരനായ ബ്രാഹ്മണന്റെ മുമ്പില് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് മുല മറച്ചാൽ കിട്ടുന്ന പനിഷ്മെന്റ് എന്താണെന്നറിയോ? ശിക്ഷ. ബ്രാഹ്മണൻ കയ്യിലുള്ള വാള് പതുക്കെ എടുത്തിട്ട് മുലമറച്ച സ്ത്രീയുടെ മുലക്കച്ച വലിച്ചു പൊട്ടിച്ച് ചീന്തിക്കളയും. പോരാ. മുലമറച്ചതിന്റെ പേരിൽ പെണ്ണിന് ടാക്സ് കൊടുക്കണം. പല ടാക്സും നമ്മൾ കേട്ടിട്ടുണ്ട്. സെയിൽ ടാക്സ്, ഇൻകം ടാക്സ്, അങ്ങനെ കസ്റ്റംസ് ടാക്സ്, പല ടാക്സ്. എന്നാൽ ഒരു പുതിയ ടാക്സ് ഈ രാജ്യത്തെ സവർണ മേധാവിത്വം താഴ്ന്ന വിഭാഗത്തിന് അടിച്ചേൽപ്പിച്ചു. മുല ടാക്സ് എന്ന് പറഞ്ഞാല് പാവപ്പെട്ട പെണ്ണിന്റെ മുലമറച്ചതിന്റെ നക്കാപ്പിച്ച ടാക്സ് വരെ വാങ്ങിച്ച് അബദ്ധത്താൽ വിഴുങ്ങിയവരാണ് ഇവിടുത്തെ സവർണ ഫാസിസം. ഞാനിത് പറയുന്നത് രണ്ടു നാല് ദിവസങ്ങൾക്ക് മുമ്പേ അശോക് സിഗാൽ ഇവിടെ വന്നു. സിംഗാൾ അല്ല, സിഗാൽ. ഈ ബാലരമയിലൊക്കെ പറയുന്ന ഒരു സിഗാൽ ഈ സാധനം ഇവിടെ വന്നു. ഇയാള് കൊറേ വർഗീയത എങ്ങനെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കണോന്ന് ചിന്തിച്ച് വർഗീയ ശക്തികൾ വല്ലാതെ തകിടം മറിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളും കേരളത്തിലെ മുസ്ലിമീങ്ങളും കേരളത്തിലെ ഹൈന്ദവന്മാരും കേരളത്തിലെ മതമില്ലാത്തവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് കേരളീയരായ നാം ആ വിഷയത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം തൃശൂരിലുള്ള ബോംബ് സ്ഫോടനം ആസൂത്രിതമായി രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ കുബുദ്ധികൾ, ഫാസിസ്റ്റ് ലോബികൾ ചെയ്തു വെച്ച ഏറ്റവും വലിയ തന്ത്രമായിരുന്നു. പക്ഷേ കേരളം പൊട്ടിത്തെറിച്ചില്ല, ആരും സ്വീകരിച്ച പോലെ. കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യയുണ്ട്, വിവേകമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയിൽ മുമ്പിലാണെന്ന് തെളിയിപ്പിച്ചു. കേരളക്കാർ ഒരുപടി കൂടി വിദ്യാഭ്യാസം തെളിയിപ്പിച്ചു. അങ്ങനെ അശോക് സിംഗാൾ ഇവിടെ വന്ന് ഒരു വലിയ വർഗീയത ഉണ്ടാക്കി. എന്താണ് അയാൾ പറഞ്ഞതെന്നോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷവും ഹിന്ദുക്കള് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷവും ഹിന്ദുക്കള് പീഡിപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പോ ഇന്ത്യക്ക് ഹിന്ദുവിടെ ഹിന്ദുക്കള് പീഡിപ്പിക്കപ്പെടുകയാണെന്ന് ഞാൻ ചോദിക്കട്ടെ. താഴ്ന്ന വിഭാഗക്കാരിൽപ്പെട്ട ഹരിജൻ യുവാവിനെ ഹിന്ദുവായി സ്വീകരിക്കാൻ ഈ രാജ്യത്തെ സവർണ മേധാവികൾക്ക് തയ്യാറുണ്ടോ? ഐക്യം വേണമെന്ന് നിങ്ങൾ പ്രസംഗിച്ചു നടക്കുന്ന നിങ്ങൾക്ക് ഒരു നായരിക്ക് നമ്പൂരിയാവാൻ പറ്റുമോ? ഒരു നമ്പൂരിക്ക് നായരാകാൻ പറ്റുമോ?
ഒരു തണ്ടാന് മുളയനാവാൻ പറ്റുമോ? ഒരു മുളയന് തണ്ടാനാവാൻ പറ്റുമോ? ഒരു നായരിക്ക് തെന്നതാ തണ്ടാനാവാൻ പറ്റുമോ? ഒരു സവർണന് അവർണനാവാൻ പറ്റുമോ? പറ്റൂല. ഒരു വേദിയിൽ ഒരുമിച്ച് കൂടാൻ പറ്റൂല, തൊടാൻ പറ്റൂല. ഒരു നായര് സ്ത്രീയെ ചർമ്മച്ചക്കന് വിവാഹം ചെയ്തു കൊടുക്കോ? ഒരു ചർമ്മച്ചക്കന് നായര് സ്ത്രീയിൽ നിന്ന് പെണ്ണു കൊടുക്കോ? കൊടുക്കൂല. അങ്ങനെ ഏറ്റവും വലിയ അരാജകത്വ ഈ രാജ്യം തരങ്ങി തകർക്കുന്ന സമയം എത്രത്തോളം മുലമറച്ച പെണ്ണിന്റെ ടാക്സ് മുല ടാക്സ് മേടിച്ചു തിന്നും. എല്ലാ ടാക്സിന്റെയും പുറമേയിരുന്നു മുല ടാക്സ്, അതും മേടിച്ചിരുന്നു സവർണ ഫാസിസം. അങ്ങനെ ഈ മുല ടാക്സ് നിർത്തിയത് ആരാന്ന് അറിയോ എന്റെ യുവാക്കളെ? മുല ടാക്സ് നിർത്തിയത് മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർഗലാണ് മുല ടാക്സ് നിർത്തിയത്. അവിടുന്ന് കേരളത്തിലും ഇന്ത്യയിലെ ഭാഗങ്ങളിലൊക്കെ വന്നപ്പോ ചില സ്ത്രീകൾ മാറുമറക്കാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടു. ടിപ്പു സുൽത്താൻ വന്നിട്ട് നിൽക്കുമ്പോ അപ്പൊ ടിപ്പു ചോദിച്ചു, ഇതെന്താ അടിസ്ഥാന വർഗം, ഇതെന്താന്ന്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ മാറുമറച്ചുകൂടാ, പിന്നെ അവറത്ത് മറക്കാത്ത നിങ്ങൾ എന്താ? അപ്പൊ അവര് പറഞ്ഞു, പ്രഭോഹോ, ഞങ്ങൾ മാറുമറച്ചാൽ ഞങ്ങളുടെ ആകെ എന്തെങ്കിലും ഒരു കൊല്ലം പണിതാൽ ഒരു ദിവസത്തെ കൂലിയ കിട്ടുക, അത് മുല ടാക്സും കൊടുക്കണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പലതിനും ടാക്സ് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ മാറുമറക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ടിപ്പു സുൽത്താൻ പറഞ്ഞു, ആരവിടെ നിങ്ങൾക്ക് മാറുമറക്കണം, മാറുമറച്ചതിനോട് ടാക്സ് വേണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തെ താഴ്ന്ന വിഭാഗക്കാരിൽപ്പെട്ട സ്ത്രീകൾക്ക് ആദ്യമായി മാറുമറയ്ക്കാനുള്ള വസ്ത്രം കൊടുത്തത് ബ്രിട്ടീഷ് വിരോധിയും ഇന്ത്യ രാജ്യത്ത് തുല്യതയില്ലാത്ത സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർഗളാണ്. അദ്ദേഹം ആദ്യ കരം കൊടുത്തത് തൃശൂർ ജില്ലയിൽ വെച്ചിട്ടാണ്. തെളിവുണ്ട്, വെറുതെ പറയല്ല. തൃശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ചേലക്കര. അവിടെ വെച്ചിട്ടാണ് ചേല കൊടുത്തു. ചേല എന്ന് പറഞ്ഞാൽ ഹിന്ദു സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിനാണ് ചേല എന്ന് പറയുന്നത്. അതായത് മാറുമറക്കാനുള്ള വസ്ത്രവും നടത്തും. ചേല കൊടുത്ത സ്ഥലം പിന്നീട് ചേലക്കരയായി മാറി. അവിടെ ഒരു ഗുഹയുണ്ട്, ടിപ്പു സുൽത്താന്റെ ഒരു ചെറിയ ഗുഹ ഇന്നും അവിടെ കാണാം. ആ സ്കൂളിൽ ശ്രീമൂലം തിരുനാൾ സ്കൂളിന്റെ ഉള്ളിൽ ഇപ്പോഴും ടിപ്പു സുൽത്താൻ ഇരുന്ന ഒരു ഗുഹയുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ മാറുമറക്കാൻ അവകാശമില്ലാത്ത ഹരിജൻ യുവാക്കൾക്ക്, പീഡിപ്പിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിവിടെ മാറുമറക്കാനുള്ള ചേല കൊടുത്ത മുസ്ലിം നേതാവ് ടിപ്പുവാണ്. ഞാൻ ഇത് പറഞ്ഞത്, അങ്ങനെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നിട്ട് വർഗീയത ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ ഇസ്ലാം എന്ന് കുമാരനാശാൻ പറഞ്ഞു, അട്ടും വിലക്കും വഴി അട്ടും മറ്റുമീ കുട്ടർ സഹിച്ച് പൊറുതി മുട്ടി. ആട്ടും വിലക്കും സഹിച്ച് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതിക്കാർ പൊറുതി മുട്ടി. അങ്ങനെ പൊറുതി മുട്ടിയപ്പോൾ എന്ത് ചെയ്തു? വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താന് കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. പൊറുതി മുട്ടിയപ്പോ ഹിന്ദു മതത്തെ നാളുകൾ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴോ കേരള തിങ്കൾ മുസൽമാൻമാർ പശ്ചിമ പരങ്ങളിൽ നിന്നു വൻ കടലിൽ ചിറും തിരകൽ കടന്നോരിമാലയ മേറിയ വന്നവരേറെയില്ല. കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ എവിടുന്നാണ് വന്നത്? കേരളത്തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ പരങ്ങളിൽ നിന്നു വൻ കടലിൽ. പശ്ചിമം പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് അറബിക്കടലൂട് പായക്കപ്പൽ പറപ്പിച്ചു വന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക്കുദ്ദീന റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള 14 സ്വഹാബത്ത് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. കപ്പലിറങ്ങിയ സ്വഹാബത്ത് എന്താണ് ചെയ്തത് ഇവിടെ? അവരെന്താണ് ദീന് പ്രബോധനം ചെയ്യാൻ അവരെന്താണ് ചെയ്തത് കേട്ടോ ചെറുപ്പക്കാരെ? എത്രയോ ദൂരം വടി തെറ്റി നിൽക്കേണ്ട രടച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമ വേനത്തി ചാരത്തിടും നിട ചെറ്റും പെടിക്കണ്ട നമ്പുരാരെ. കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങിയ മാലിക്കുദ്ദീന റളിയല്ലാഹുവിനു ആദ്യം മണൽപ്പുറത്തിരിക്കുമ്പോ ഒരു മനുഷ്യനവിടെ കയറി വന്നു. അയാളുടെ പേര് അപ്പുന്ന അപ്പു. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം അപ്പു ആണെന്നും അതെല്ലാം ചേരമാൻ പെരുമാളാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ ബലമായ അഭിപ്രായം ചേരമാൻ പെരുമാളാണെന്നും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചന്ദ്രനെ പിളർത്തിയത് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിൽ വെച്ച് ചേരമാൻ പെരുമാൾ കാണുകയും
നേരെ മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിനെ കൊണ്ട് ബൈഅത്ത് ചെയ്ത് മുസ്ലിമായി. തിരിച്ചു വരുന്ന സമയത്ത് സലാലയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. താജുദ്ദീൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഖബർ സലാലയിലുണ്ട്. മസ്കറ്റിലുള്ള ആളുകൾക്ക് അതറിയാം. സലാലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമായ സ്വഹാബിയായ ബഹുമാനപ്പെട്ട മാലിക് മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തിയായിരുന്നു. അങ്ങനെ ചേരമാൻ പെരുമാൾ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് മുസ്ലിമായി ഇരിക്കട്ടെ, രണ്ടാമതായി അപ്പുവാണെന്ന് വെച്ചാൽ തന്നെ ഒരു തെങ്ങ് കയറ്റക്കാരനായ ക്ഷത്രിയനായ താഴ്ന്ന വർഗക്കാരനായ അപ്പു 14 ആളുകൾ അറബിയിൽ നിന്ന് പായക്കപ്പിൽ ഇങ്ങനെ കടപ്പുറത്തും വെച്ചിട്ട് ഇങ്ങനെ വന്ന് അറിഞ്ഞത് കണ്ടപ്പോ ഓടി വന്നു. ഓടി വന്നിട്ട് അയാൾക്ക് കിട്ടുന്ന ഭാഷയിൽ ആംഗ്യം കാണിച്ചു. ഇവര് പറയുന്ന അറബിയാണ്, ഇയാൾ മലയാളം. കിട്ടുന്ന ഭാഷയിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇയാൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? ദാഹിച്ചു പരവശരായ കടൽ യാത്ര കഴിഞ്ഞ സഹാബത്തിന് എല്ലാവർക്കും വേണം. അങ്ങനെ വേഗം തന്നെ കടപ്പുറത്തുള്ള തെങ്ങിന്റെ മുകളിൽ കയറി എല്ലാവർക്കും ശുദ്ധമായ ഓരോ ഇളനീര്. അപ്പുവിന്റെ വക പ്രസന്റേഷൻ കൊടുത്തു, എല്ലാവരും ഇളനീര് വാങ്ങി കുടിച്ചു. കുടിച്ചപ്പോഴാണ് അപ്പുവിന് പേടി തോന്നിയത്. കാരണം എന്ത് തെറ്റാ ചെയ്തത്? തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങിനെ വട്ടല്ല ഗോജാതി കോമരങ്ങൾ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇത്രയും വലിയ ജാതിക്കാരനായ വിഭാഗത്തിന് ആട്ടിയകറ്റപ്പെടുന്ന നമ്പൂരി നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത താന്നജാതിക്കാരനായ ഞാൻ കൈകൊണ്ടാണെന്നോ എളുനീര് കൊടുത്തത്? അപ്പുങ്ങനെ കിടന്ന് പറക്കാൻ തുടങ്ങി. വരച്ചു വരച്ചു വേവിച്ചു വേവിച്ച് അപ്പു തന്റെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, ഞാൻ ചെറിയവനാണ്, നിങ്ങളോ വലിയവരാണ്. ചെറിയവനായ ഞാൻ, ക്ഷത്രിയനായ ഞാൻ, പിന്നോക്കക്കാരനായ ഞാൻ, പീഡിപ്പിക്കപ്പെടുന്ന ഞാൻ, ആക്ഷേപിക്കപ്പെടുന്ന ഞാൻ, ആക്രമിക്കപ്പെടുന്ന ഞാൻ, അവഗണിക്കപ്പെടുന്ന ഞാൻ, ഞാൻ എന്റെ കൈകൊണ്ട് തന്ന ഈ പാനീയം നിങ്ങൾക്ക് ഐറ്റമുണ്ടാക്കിയോ എന്ന് അപ്പു ചോദിക്കുമ്പോൾ മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു തആല അൻഹു അപ്പുവിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, അല്ലാഹു നിനക്ക് റഹ്മത്ത് തരട്ടെ. ചരിത്രത്തിൽ ആദ്യമായി അപ്പുവിന്റെ കൈ പിടിച്ചൊരു നല്ല മനുഷ്യന്റെ കൈയാണിത്. തുടുത്തു കൊടുത്ത മിനുത്ത വെളുത്തക വെളുപ്പുകാരനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൈയ്യ് കറുത്ത് മൊരിമൊരിഞ്ഞു പോയ, വിരൂപനായി പോയ, ശരീരമാകെ കറുത്തു വർണ്ണം കൊണ്ട് അലങ്കരിച്ചു പോയ അപ്പുവിന്റെ കൈപ്പടയിൽ അമർന്നപ്പോൾ ഇന്നുവരെയായി ഒരു തുടുത്ത മിനുത്ത യുവാവ് ഒരു മനുഷ്യൻ ഈ കറുത്ത കരിമ്പണം പോലത്തെ കയ്യിൽ കൈ വെച്ചിട്ടില്ലല്ലോ. അപ്പു ഉടനെ തന്നെ പിന്നീട് ആലോചിച്ചില്ല പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ ആരാധനക്കർഹതയുള്ളത് അല്ലാഹു മാത്രമാണെന്നും ആ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നും ഞാനും ഇതാ സമ്മതിച്ചു. അങ്ങനെ ഇന്ത്യയിലെ രണ്ടാമത്തെ മുസ്ലിമായി അപ്പു രേഖപ്പെടുത്തുന്നു. പിൻകാലത്ത് അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിക്കുകയും കൊടുങ്ങല്ലൂർ ചേരമാപള്ളിയിൽ അവിടുത്തെ കബറടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സഹോദരന്മാരോട് പറയട്ടെ, ആരെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമി ഇവിടെ വളർന്നത്, ആരെയും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമി ഇവിടെ വളർന്നത്. ഇത് കിതാബിലുള്ളതല്ല, കുമാരനാശാന എഴുതി വെച്ചതാണ്. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട രേഴച്ചറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചെറ്റും പെടിക്കണ്ട നമ്പുരാരേ. ഇന്നലെ വരെ ചർമ്മച്ചക്കനായി വഴി നടക്കാൻ പറ്റാത്തവൻ പോയി മുസ്ലിമായി കഴിഞ്ഞാൽ ഒന്നാമത്തെ സഫിലും ചെല്ല, ഹാജിയാരുടെ മുമ്പിലും ചെല്ല, ഖാദിക്കും കൈ കൊടുക്ക, ഖതീബിനും കൈ കൊടുക്ക. ഇതുപോലെ അവർണ സവർണ കക്ഷിരാട്ടിയ കുക്ഷിഭേദമെന്യ ലോകത്തി ഏകോദര സഹോദരന്മാരായ ഒരു വിഭാഗത്തെ ലോകത്ത് മുസ്ലിമീങ്ങളല്ലാതെ കാണാനുണ്ടോ? പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടോ? സുവറുൽ മുഅ്മിനി ബറക. ഒരു മുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി മറ്റൊരു മുസ്ലിം കഴിക്കലുണ്ടോ? സുവറുൽ മുഅ്മിനി ബറക, മുഅ്മിനിന്റെ ബാക്കിയിൽ ബറക്കത്തിരിക്കുന്നു.
പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ പരിശുദ്ധ റമദാനിൽ എന്റെ സഹോദരന്മാരോട് വിനയത്തിന്റെ ഭാഷയിലൊന്ന് ഉണർത്തട്ടെ. രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഇതാ ഇലക്ഷൻ വരികയായി. ഒരേ സമുദായത്തിലെ കക്ഷികള്, ഒരേ റസൂലുള്ളാനെ സ്വീകരിക്കുന്നവര്, ഒരേ ഖിബ്ലാക്കി തിരിഞ്ഞു നിസ്കരിക്കുന്നവര്, ഒരേ മുസ്ലിം മുദ്രാവാക്യത്തിൽ നീങ്ങുന്നവര്, നാളെ മരിച്ചാൽ ഒരു പള്ളിപ്പറമ്പില് കബറടക്കപ്പെടേണ്ടവര്, രാഷ്ട്രീയത്തിന്റെ നൂലാമാലയിൽ കുടുങ്ങിയിട്ട് പരസ്പരം ചീത്ത വിളിക്കുന്ന പരിപാടി, രാഷ്ട്രീയത്തിന്റെ ഏഷണിയിൽ പെട്ടുപോയിട്ട് പരസ്പരം സഹോദര്യം മറക്കുന്ന പരിപാടി, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ സമുദായം തകർന്നുകൂടാ. രാഷ്ട്രീയത്തിൻ്റെതുമാവട്ടെ, സമുദായത്തിൽ ഐക്യം വളരെ പ്രധാനമാണ്. പരിശുദ്ധ റമദാനിനെങ്കിലും അനാവശ്യമായ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിർത്തിവെച്ചിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലായി കിബറുള്ള മനസ്സൊന്ന് കളഞ്ഞിട്ട് ഹൃദയ വിശാലതയോടുകൂടെ ഒന്നിക്കാൻ അർഹമുർ റാഹിമായ റബ്ബ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങല്ല തബറുക്ക് കൊണ്ട് സമുദായത്തിന് മൊത്തം ബർക്കത്ത് ചെയ്യട്ടെ, യോജിപ്പിലേക്ക് നയിക്കട്ടെ. സഹോദരന്മാരെ, മുസ്ലിം സമുദായം ഏറ്റവും വലിയ യോജിപ്പിന്റെ സമുദായമാണ്. യോജിപ്പ് കാണിച്ചു കൊടുത്തിട്ടാണ് മാലിക്കു ദീനാർ ഇവിടെ സ്വഹാബത്ത് വന്നിട്ട് ഇവിടെ മുസ്ലിമീങ്ങളെ സ്വാധീനിച്ചതെങ്കിൽ ഇന്ന് സമുദായം പല കക്ഷിയാണ്, പല പല പാർട്ടിയാണ്, മാറി മാറി ചീത്ത വിളിക്കുന്നു, ചേരി തിരിഞ്ഞ് ആക്ഷേപം നടത്തുന്നു. അത് സമുദായത്തിന് ഗുണം ചെയ്യില്ല, അത് ദോഷം ചെയ്യുകയാണ്. ആധുനിക ലോകത്ത് നിങ്ങൾ കണ്ടോ, അല്ലാഹുവിന്റെ ബർക്കത്ത് സംഘടിച്ച് നിൽക്കുന്നവരിലാണ്, അല്ലാഹുവിന്റെ നിയമത്തും സംഘടിച്ചു നിൽക്കുന്നതിലാണ്. സംഘടന തകർന്നാല് ബർക്കത്ത് നീങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുമ്പിൽ കുറെ സ്വഹാബത്ത് ഇങ്ങനെ ഏതോ വിഷയം പറഞ്ഞ് തർക്കത്തിലാണ്. സ്വഹാബത്ത് തർക്കിക്കുന്നതിന്റെ ഇടയിലാണ് നബി തങ്ങൾക്ക് മലക്കുൽ മുഖറബായ മലക്ക് ജിബിരീൽ ഇറങ്ങി വന്ന് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസത്തിലാണെന്ന് അറിയിച്ചു കൊടുക്കുന്നത്. സന്തോഷം കൊണ്ട് റസൂലുള്ള സ്വഹാബത്തിലേക്ക് പറയാൻ വേണ്ടി ഓടി വന്നു. സ്വഹാബത്ത് റസൂലുള്ളാന്റെ വീടിന്റെ പടിക്കൽ വലിയ തർക്കത്തിലാണ്. തർക്കമുള്ളേടത്ത് റഹ്മത്തില്ല, തർക്കമുള്ളേടത്ത് ബർക്കത്തില്ല. കുടുംബത്തിൽ തർക്കമുണ്ടോ, അവിടെ ബർക്കത്ത് നശിച്ചു. സമുദായത്തിൽ തർക്കമുണ്ടോ, അവിടെ ബർക്കത്ത് നശിച്ചു. ഒരു മഹല്ലിൽ തർക്കമുണ്ടോ, അവിടുത്തെ ബർക്കത്ത് നശിച്ചു. ഒരു രാജ്യത്ത് തർക്കമുണ്ടോ, അവിടുത്തെ ബർക്കത്ത് നശിച്ചു. എടോ ഒരു രാജ്യത്തിൽ തർക്കമുണ്ടോ, അവിടുത്തെ ബർക്കത്ത് അങ്ങട് നശിച്ചുപോയി. റസൂലുള്ള പറയാൻ വേണ്ടി വന്നപ്പോ അതാ അല്ലാഹു പെട്ടെന്ന് റസൂലുള്ളാന്റെ കൽബിൽ നിന്ന് ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങൾ അങ്ങട് മറപ്പിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബത്തെ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് അറിയിപ്പിച്ചു തന്നിരുന്നു. അഥവാ ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസത്തെ പുണ്യം നേടാമല്ലോ. 1000 മാസം എന്ന് പറഞ്ഞാല് 83 കൊല്ലവും 4 മാസവും ഇബാദത്തെടുത്താൽ കിട്ടുന്ന പ്രതിഫലമോ ഒരൊറ്റ രാത്രി കൊണ്ട് നേടാം. അഥവാ റസൂലുള്ളാന്റെ ഉമ്മത്തിന്റെ വയസ്സ് നിബിതങ്ങൾ എന്റെ സമുദായത്തിലെ ഉമ്മത്തിമാരുടെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അപ്പൊ ഒരു ഉമ്മത്തിനൊരൊറ്റ ലൈലത്തുൽ ഖദർ കിട്ടിയാല് ജീവിതം മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലിയായി. അത് റസൂലുള്ള പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ സ്വഹാബത്ത് അവിടെ വേറെന്തോ വിഷയത്തിൽ തർക്കിച്ചപ്പോ അല്ലാഹു തർക്കമുള്ളയിടത്തുനിന്ന് റഹ്മത്ത് അങ്ങട് ഊരിക്കളഞ്ഞതാണ്. നബിതങ്ങൾ പറയുന്നു, നിങ്ങളെ തർക്കം കാരണോ ലൈലത്തുൽ ഖദറിന്റെ ദിവസം അല്ലാഹു എനിക്ക് മറപ്പിച്ചു കളഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് റമദാനിലെ അവസാനത്തെ 10-ലാണ്, 21-ാം രാവിലാണ്, അല്ലെങ്കിൽ 27-ാം രാവിലാണ്, അല്ലെങ്കിലോ 25-ാം രാവിലാണ്, അല്ലെങ്കിലോ 29-ാം രാവിലാണ്. ഈ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചോ, തർക്കമുള്ളയിടത്ത് റഹ്മത്ത് അങ്ങട് ഉയർത്തപ്പെട്ടു പോയി സഹോദരന്മാര്. അതിനാൽ തർക്കങ്ങളും കലഹങ്ങളോ നമ്മുടെ സമുദായത്തിൽ നിർത്തി
നിർത്തി വെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള വേദി താഴേക്കടയിലുള്ള അണികളിലൂടെ വളർന്നു വരണോ? നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, കണ്ടാലുമിണ്ടാത്ത സുന്നി നേതാക്കന്മാരുണ്ടെങ്കിൽ, ഏത്തിക്കാതില് അഭിപ്രായ വ്യത്യാസമില്ല, ആദർശത്തിൽ വ്യത്യാസമില്ല, അഖീദയിൽ വ്യത്യാസമില്ല, പക്ഷേ നേതാക്കളുടെ മനസ്സിൽ കിബിറാണ് മിണ്ടുന്നില്ലെങ്കിൽ, അനുയായികളെ നിങ്ങൾ ആ നേതാക്കളെ പിൻപറ്റിക്കൂടാ. കാരണം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നാലാം ഖലീഫയായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുആവിയത്ത് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബ് തങ്ങളും അതാ ഇജ്തിഹാദിലെ പെശക് പറ്റി പോയി. ഇജ്തിഹാദ് ചെയ്യാൻ സ്വഹാബത്ത് മുഴുവനും മുജ്തഹിദീങ്ങളാണ്. സ്വഹാബത്തിന് മുഴുവനും ഖുർആൻ നേരെ നോക്കി മസ്അല പറയാം. സ്വഹാബത്തിന് മുഴുവനും ഹദീസ് നേരെ നോക്കി മസ്അല പറയാം. അവര് മുഴുവനും മുജ്തഹിദീങ്ങളാണ്. അത് അവർക്ക് മറ്റൊരാളെ തഖ്ലീദ് ചെയ്യാൻ പാടുള്ളതല്ല. മുജ്തഹിദിനെ ഇജ്തിഹാദ് ചെയ്ത് മസ്അല കണ്ടുപിടിച്ചു കൊള്ളണം എന്നാണ് നിയമമുള്ളത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുജ്തഹിദാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ചെയ്ത് കിട്ടിയ അറിവനുസരിച്ച് മഹാനവർകൾ ഭരണം നടത്തുമ്പോൾ റസൂലുള്ളാന്റെ കൂടെ ഒരുപാട് കാലം ചെലവഴിക്കുകയോ നബിതങ്ങളുടെ ഹദീസുകൾ എഴുതി വെക്കുകയോ നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദുനാ മുആവിയത്ത് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഇജ്തിഹാദിനെ പെശക് പറ്റി അഭിപ്രായ വ്യത്യാസത്തിലായി. എത്രത്തോളം എന്നല്ലേ, സ്വഹാബത്ത് രണ്ട് ചേരിയിലായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിൽ കുറെ സ്വഹാബത്ത്, കുറച്ച് സ്വഹാബത്ത് മുആവിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പിലും കൂടി. അങ്ങനെ സ്വഹാബത്ത് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു. മുആവിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പിലുള്ള പ്രമുഖനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആരാണ് സുബൈർ ഇബ്നുൽ അവ്വാം? സ്വർഗത്തിൽ റസൂലുള്ള പത്താള് കണക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തില് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ പേരുണ്ട്. ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. നബിതങ്ങൾ നേരത്തെ റിക്കാർഡ് ചെയ്ത മഹാനാണ് അദ്ദേഹം. ആരുടെ ഗ്രൂപ്പിലാണ്? മുആവിയത്തിന്റെ ഗ്രൂപ്പിലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പിലാണ് കൂടുതൽ സ്വഹാബത്തുള്ളത്. അങ്ങനെ എത്രത്തോളം ഒരേ ഗ്രൗണ്ടിൽ അങ്ങട് ഇറങ്ങി നിന്നിട്ട് രണ്ട് ഗ്രൂപ്പിലുള്ള സ്വഹാബത്തും പരസ്പരം ഏറ്റുമുട്ടി. കൊറേ സ്വഹാബത്ത് മറ്റേ സ്വഹാബത്തിനെ വെട്ടി. കൊറേ സ്വഹാബിമാരി മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്വഹാബി നേരെ അങ്ങട് ചെന്നിട്ട് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ കഴുത്തിനൊരൊറ്റ വെട്ടങ്ങട് കൊടുത്തു. കഴുത്തങ്ങട് തെറിച്ചുപോയി. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ കഴുത്തിൽ വാളങ്ങടിറക്കിയിട്ട് ആ വാളും പിടിച്ചിട്ടില്ല. ഹദറത്തി അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹാ തങ്ങളുടെ ഹദറത്തിലേക്ക് വാള് പിടിച്ചോടി വന്നിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ സുബൈറിന്റെ കഥ കഴിച്ചല്ലോ. ഓ അലിയേ, അവിടുത്തെ എതിരാളിയായ ഇഹദാ നമ്മുടെ ഗ്രൂപ്പിനെ തകർക്കുന്ന നേതാവായ മുആവിയത്തിന്റെ വലങ്കയ്യായ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ തലമുറിച്ച വാളാണിത്. സന്തോഷിക്കുക അലിയേ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ വാളങ്ങട് കൊണ്ടുപോയി നാട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബിന്റെ എതിർപക്ഷത്തില്ല സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ തല സ്വന്തം മനിയായി മുറിച്ച കഥ പറഞ്ഞപ്പോ അലി തങ്ങളുടെ മുഖം അങ്ങട് ചുവന്നു. അവിടുന്ന് ചാടിങ്ങട് ഏറ്റിട്ട് പറഞ്ഞു, ആരാണ് സുബൈർ എന്ന് നിനക്കറിയുമെടോ? സുബൈർ സ്വർഗത്തിലാണെന്ന് കാല റസൂലുള്ളാഹി. നേരത്തെ റസൂലുള്ള പറഞ്ഞ മഹാനാണ് സുബൈർ. ആ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ തല നീ മുറിച്ചെന്നോ?
നാല കോടാല് കോടി ജീവജാലങ്ങളെ വിചാരണക്കെടുക്കുന്ന കോടതിയിൽ സുബൈറുവിലുള്ള വാവിന്റെ ഘാതകൻ ആരാണെന്ന് റബ്ബ് ചോദിച്ചാൽ ഇതാ എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഇവനാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ പിടിച്ച് ആഖിറത്തിൽ ഞാൻ പൊക്കി കാണിക്കുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് എന്ന ഹജാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. കാരണോ തന്റെ അനുയായികളിൽ പെടാത്തവരാണെങ്കിലോ നബിതങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട നബിതങ്ങളുടെ നാക്കുകൊണ്ട് ബർക്കത്ത് പറഞ്ഞ സുബൈറിനെ കൊലപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ ഈമാരുള്ള അലിയന്റെ കൽബി സമ്മതിച്ചില്ല. ഞാനും നിങ്ങളും ഇന്നെവിടെ എത്തിയിടോ? മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് സ്വന്തം മുസ്ലിം ഒതേ ആദർശത്തിൽ വിശ്വസിച്ചവൻ കമ്പിപ്പാറ കുത്തി ഇറക്കുന്ന ചുറ്റുപാടിലെത്തിയില്ലടോ? ഒരേ ആദർശത്തിൽ വിശ്വസിച്ചവന്റെ വയറിലേക്ക് ഈ നാറിയ ദുനിയാവിന്റെ കഥ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിന്റെ പേരില് കൊടലറുക്കുന്ന ചുറ്റുപാടിലേക്ക് മാറിപ്പോയില്ലേ? ആലോചിക്കുക സമുദായമേ, നമ്മുടെ ആരുടെ നേതാവാണ്? നാളെ നബിതങ്ങളുടെ കോടതി എവിടെ വരാനുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അതാ കൊടല് പുറത്തിയാടി ഒരു മുസ്ലിം അവിടെ കയറി വരുന്നു. റസൂലല്ലാഹ് ഇവനെന്ന കുത്തിയതാണ്, ഇവനെന്ന തട്ടിയവരാണെന്ന് പറയുമ്പോ റസൂലല്ലാഹ് വിളിച്ചിട്ട് ചോദിക്കുന്നു, എടോ ഒരു മുസ്ലിം മറ്റാൾക്ക് ആരാണ്? അൽമുഅ്മിനുൽ മുഅ്മിനീ കൽ ബുനിയാൻ അശദ്ദു ബഅദുഹും ബഅദാ ഖാല റസൂലുള്ളാഹ്. എടോ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ഒരു കെട്ടിടത്തിന്റെ ഇട്ടിക പോലെയാണ്, അവർ പരസ്പരം സഹോദരന്മാരാണല്ലോ. നീ ഇവന്റെ അടിവയറ് കുത്തിയിട്ട് കൊടല് പുറത്തിയാടിക്കാനോ ഇവന്റെ വിരിമാറിലേക്ക് കമ്പിപ്പാറ കയറ്റാനോ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നീ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലേ എന്ന് റസൂലുള്ള വിളിച്ച് മഹ്ശറയിൽ ഒരു വിചാരണ ചെയ്താൽ അതിനെ മറുപടി പറയാൻ എന്റെയും നിന്റെയും കയ്യിൽ കിതാബുണ്ടോ രേഖകളുണ്ടോ? എല്ലാം തോറ്റി കയ്യിന്റെ വിരൽ ഇങ്ങോട്ട് കടിച്ച് മുറിച്ചിട്ട് ചോരങ്ങട് വരുമ്പോ എനിക്കൊന്നുമില്ലല്ലോ, എന്റെ കേടോ എന്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് മഹ്ശറയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്ത് കൊലപാതകത്തിന്റെ കുറ്റമേറ്റു കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് തരം താന്ന ചണ്ടികളാകുന്ന കുറ്റുപാടിലേക്ക് മുസ്ലിം സമുദായത്തിലെ സുന്നികളായ ഞാനും നിങ്ങളും തരം താന്ന് പോകരുത്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലോ മറ്റേത് ആദർശത്തിന്റെ പേരിലായാലോ ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കൊല്ലുന്ന ചുറ്റുപാടിലേക്ക്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ ദ്രോഹിക്കുന്ന ചുറ്റുപാടിലേക്ക്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ ആക്രമിക്കുന്ന ചുറ്റുപാടിലേക്ക്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്ന ചുറ്റുപാടിലേക്ക്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ നാണം കെടുത്തുന്ന ചുറ്റുപാടിലേക്ക്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ അതാ അവന്റെ സ്നേഹനമായ മറഞ്ഞുപോയ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ചുറ്റുപാടിലേക്ക് നിങ്ങൾ തരം മാറി പോകരുത് റസൂലുള്ള പറഞ്ഞത് കണ്ടോ? ഒരു മുസ്ലിമിൽ ഒരു ഐബ് നീ കണ്ടു? ഒരു മുസ്ലിം കല്ലുകുടിക്കുന്നവനാണെന്ന് നിനക്ക് വിവരമുണ്ട്, നീ സ്റ്റേജിന്റെ മുകളിൽ കയറി വിളിച്ചു പറയല്ല വേണ്ടത്, എടാ കല്ലുടിയാ എന്റെ കഥക്കെ മനസ്സാരടാ ജി കല്ലുടിയനാടാ എന്ന് പറയലല്ല മുസ്ലിമിന്റെ പരിപാടി. ഒരു മുസ്ലിമിന്റെ ഐബ് മറ്റൊരു മുസ്ലിമിന് വെളിവായി കഴിഞ്ഞാൽ അവന്റെ ഒരു അയ്പ് നീ ഒരു ന്യൂനത നീ മറച്ചു വെച്ചാൽ നിന്റെ പത്ത് ന്യൂനത അല്ലാഹു മറച്ചു വെക്കുക തന്നെ ചെയ്യുമെന്ന് കാല റസൂലുള്ളാഹി. അത് ഏത് മൗലവി പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും കുത്തുബ് പറഞ്ഞാലും